മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ നിറഞ്ഞവരെ, 50 നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ബാധിക്കാവുന്ന 3 ആത്മീയ വൈറസുകളെ നമ്മളിപ്പോൾ ധ്യാനിക്കുകയാണ്. 3 വചനഭാഗത്തു നിന്നാണ് ഈ വൈറസുകളെ കുറിച്ചുള്ള ഒരു ധ്യാനം നമുക്ക് ലഭിക്കുന്നത്. 1 യോഹന്നാൻ്റെ സുവിശേഷം 3 നിക്കദേമസിലുള്ള ഒരു വൈറസ്, നമ്മയ്ക്ക് ബാധിക്കാവുന്ന ഒരു വൈറസാണ്. അതിനുള്ള മറുമരുന്ന് നമുക്ക് വചനത്തിൽ തന്നെയുണ്ട്. നിക്കദേമസ് വരുന്നത് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു വൈറസുമായാണ്, ഐ നോ എവറിത്തിങ് എന്ന് പറയുന്ന ഒരു വൈറസുമായാണ് നിക്കദേമസ് വരുന്നത്. എല്ലാം അറിയാം എന്നുള്ള അവകാശവാദവുമായി വരുന്ന നിക്കദേമസിനെ, യു നോ നത്തിങ്, നിനക്കൊന്നും അറിയില്ല എന്ന് പ്രകാശത്തിൻ്റെ തമ്പുരാൻ അവനെ മനസ്സിലാക്കി കൊടുത്ത് അവൻ്റെ ജീവിതത്തിലെ ആ വൈറസിനെ എടുത്തു മാറ്റുന്നു. അതിന് മറുമരുന്ന് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 21 പത്രോസിൻ്റെ ഒരു മനോഭാവമാണ്. ഈശോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ, എല്ലാം നിനക്കറിയാം ഈശോയെ എന്ന് പറയുന്ന പത്രോസ്, യു നോ എവറിത്തിങ്, നിനക്കെല്ലാം അറിയാം എന്ന് വ്യക്തമായൊരു അവബോധത്തിലേക്ക് പത്രോസ് വന്നു. ആ ഒരു ആക്സെപ്റ്റൻസ്, ആ ഒരു സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഐനോ എന്ന വൈറസിൽ നിന്നും, എനിക്കെല്ലാം അറിയാം എന്നുള്ള വൈറസിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും. ഈശോയെ, നിനക്ക് എല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും എളിയവനാണ്. 2 നമ്മളെ ബാധിക്കുന്ന മറ്റൊരു വൈറസ്, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4 സമരിയാക്കാരിയിലുള്ള ഒരു വൈറസാണ്. ആ വൈറസിനെ നമുക്ക് വിളിക്കാം ഐ ഹാവ് എന്ന് പറയുന്നൊരു വൈറസ്. എനിക്കുണ്ട്, വെള്ളം കോരാനായിട്ട് എനിക്ക് കുടമുണ്ട്, നിനക്കൊന്നുമില്ലല്ലോ. എനിക്കുണ്ട് എന്നൊരു വൈറസ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ, ആ നന്മകളെ നഷ്ടപ്പെടുത്തി കളയുന്നു. കുടം അവൾ താഴെ വെച്ച്, കുടം ഉപേക്ഷിച്ച് അവൾ പോയപ്പോഴാണ് അവൾ യേശുവിൻ്റെ ശിഷ്യയായി മാറിയത്. അപ്പോൾ എനിക്കുണ്ട് എന്നുള്ള ആ വൈറസിൽ നിന്നും രക്ഷ നേടാൻ യോഹന്നാൻ്റെ സുവിശേഷം 6:66 സ്നേഹന്മാർ പറയുന്നുണ്ട്, യു ഹാവ് ദ ഇറ്റേണൽ വേർഡ്സ്, കർത്താവേ നിന്റെ പക്കൽ നിത്യജീവന്റെ വചസ്സുകളുണ്ട്, നിന്റെ പക്കലാണ് എല്ലാം ഉള്ളത്. ഞങ്ങളിലുള്ളതൊക്കെ തന്നെ വളരെ നശ്വരമായിട്ടുള്ള കാര്യങ്ങളാണ്. യു ഹാവ്, ഐ ഹാവ് എന്നുള്ള വൈറസിൽ നിന്നും ഈശോയെ, യു ഹാവ് ദ ഇറ്റേണൽ വേർഡ്സ്, നിന്റെ പക്കൽ നിത്യജീവന്റെ വചസ്സുകളുണ്ട് എന്ന് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുമ്പോൾ ഈ വൈറസിൽ നിന്നും ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നു. 3 ഈ നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാവുന്ന മറ്റൊരു ആത്മീയ വൈറസ് ഐ ക്യാൻ എന്ന് പറയുന്നൊരു വൈറസാണ്. ലൂക്കാടി സുവിശേഷം 19 സക്കേവൂസ്, അവൻ ചെറിയൊരു മനുഷ്യനായിരുന്നു, പൊക്കം കുറവായിരുന്നു, പക്ഷെ അവൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ മുകളിൽ കയറിയാൽ എനിക്ക് ഈശോയെ കാണാൻ പറ്റും. ഐ ക്യാൻ, അപ്പം ഐ ക്യാൻ എന്ന് പറയുന്നൊരു വയസ്സ്, എനിക്ക് സാധിക്കുമെന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിൻ്റെ വൈറസൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയറി വരാം. അപ്പോൾ ഐ ക്യാൻ എന്ന് പറയുന്ന, എനിക്ക് സാധിക്കുമെന്ന് പറയുന്ന മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ഈശോ എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കുകയുള്ളൂ. അപ്പോൾ ഐ ക്യാൻ എന്ന് പറയുന്ന വൈറസിൽ നിന്നും നമ്മൾ വരേണ്ടത് യു ക്യാൻ ഹീൽ മൈ സെർവൻറ്റ്. ലൂക്കാടി സുവിശേഷം 7 1-10 വാക്യങ്ങളിൽ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുമ്പോൾ ആ ശതാധിപൻ എളിമയോടുകൂടി പറയും, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുക, എനിക്ക് ഒട്ടു യോഗ്യതയില്ല കർത്താവേ, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഐ യു ക്യാൻ ഹീൽ മൈ സെർവൻറ്റ്. അപ്പോൾ ഐ ക്യാൻ എന്ന് പറയുന്ന സക്കേവൂസ് വൈറസിൽ നിന്നും ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ യേശു എൻ്റെ ജീവിതമാകുന്ന ഭവനത്തിൽ വന്ന് വസിക്കും. യു ക്യാൻ ഹീൽ മൈ സെർവൻറ്റ് എന്നുള്ള മനോഭാവത്തിലേക്ക്, ആ ശതാധിപൻ്റെ മനോഭാവത്തിലേക്ക് വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ വൈറസിനെ തുരത്തിയൊടിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയ നിറഞ്ഞവർ, ഈ 50 നോയമ്പിൽ ഈ 3 വൈറസുകളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം.
ഐ നോ ഐ ക്യാൻ ഐ ഹാവ് എന്ന് പറയുന്ന മൂന്ന് വൈറസുകളെ, ഈശോയെ നിനക്ക് എല്ലാം അറിയാം, നിനക്ക് നിന്റെ കയ്യിലെല്ലാം ഉണ്ട്, നിനക്കാണ് എല്ലാം സാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഒരു ബോധ്യത്തിലേക്ക്, ധ്യാനത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ വൈറസുകളെ തുരത്തി ഓടിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ളവരായി, ആത്മീയ ആരോഗ്യമുള്ളവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കർത്താവിനെ ചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ സെൽഫ് സഫിഷ്യൻസി വൈറസുകൾ എന്നറിയപ്പെടുന്ന ഈ മൂന്ന് വൈറസുകളെയും, ഐ ഹാവ് ഐ നോ ഐ ക്യാൻ എന്ന് പറയുന്ന മൂന്ന് വൈറസുകളെയും എടുത്തു മാറ്റി, യേശുവേ നിനക്ക് എല്ലാം അറിയാം, നിന്റെ കയ്യിലെല്ലാം ഉണ്ട്, നിനക്കെല്ലാം സാധിക്കും എന്നുള്ള ചിന്തയിലേക്ക് പരിപൂർണമായും നിന്നിൽ ആശ്രയിക്കുന്ന മക്കളായി തീരുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിച്ചാലും. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.